മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന വിവാദം കോൺഗ്രസ് നേതൃത്വത്തിനിടയിലും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലും വല്ലാത്ത ഒരാശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ മാനസിക രോഗമുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അവർ ഉമ്മൻചാണ്ടിയുടെ രോഗത്തിന് ചികിത്സ അവരാണ് നിശ്ചയിക്കുന്നതെന്ന് തോന്നിപ്പോകും. ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബവും ഉമ്മൻചാണ്ടിയുടെ പാർട്ടിയും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനെ അത്ര ചെറുതായൊന്നുമല്ല കാണുന്നത്. ഈ സോഷ്യൽ മീഡിയയിലിരിക്കുന്ന ആളുകൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ. അത് ചാണ്ടി ഉമ്മന് പറയേണ്ടി വന്നു. എൻ്റെ അച്ഛനാണത്, എൻ്റെ അച്ഛനെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്, എൻ്റെ അച്ഛന് ചികിത്സ നിഷേധിക്കുന്നു എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. ഇന്നലെ ഞാനിന്നലെ വൈകിട്ട് ഒരു വീഡിയോ കണ്ടു. വേറെ ആരുമില്ല, നമ്മുടെ പഴയ ഇവിടുത്തെ സ്റ്റാഫായിരുന്ന രാജൻ ജോസഫിൻ്റെ. രാജൻ ജോസഫ് അതിനകത്ത് ലൈവ് ഇട്ടേക്കുക അയാളുടെ പേഴ്സണൽ പേജിൽ നിന്ന്. രണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടിട്ടുമുണ്ട്. അതിനെ ബേസ് ചെയ്താണ് വളരെ, അതാണ് ഞാൻ പല വാർത്തകൾ പല പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ കണ്ടെങ്കിലും ഇച്ചിരി ഒരു കടന്നാക്രമണം. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയും കുടുംബത്തിനെയും വെറുതെ വിട്ടൂടെ? ഞാൻ ചോദിക്കാൻ ഒറ്റ ചോദ്യമേ ഉള്ളൂ. അവർ പോയി ചികിത്സിക്കട്ടെ, അവരുടെ ചികിത്സ നിഷേധിച്ചു, സർക്കാർ ഏറ്റെടുക്കണം, സർക്കാർ പിന്നെ അതിന് അവരുടെ ചികിത്സ മൊത്തം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ്. അത് മാത്രമല്ല, ഇതിൻ്റെ വേറെ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ചികിത്സയ്ക്ക് പോകുമ്പോൾ കുറ്റം പറയുന്ന ആളുകളാണ്. അല്ല, ഈ രാജൻ ജോസഫ് എന്നുള്ളത് മാത്രമല്ല, ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ രാജൻ ജോസഫ് ചെയ്തതുപോലെ തന്നെ പല ആളുകളും ഇത് വളരെ വ്യാപകമായി ചെയ്യുന്നുണ്ടായിരുന്നു. രാജൻ ജോസഫ് എന്തോ ഇദ്ദേഹം പെന്തക്കോസ്റ്റ്, അയ്യോ അത് സഭയെ വരെ അതിനകത്ത് വലിച്ചഴിച്ചു, മലങ്കര ഓർത്തഡോക്സ് സഭയെ വരെ വലിച്ചഴിച്ചു. ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ കണ്ടത്, അവര് ഇവിടെ ഉള്ളപ്പോൾ ഉമ്മൻചാണ്ടി സാർ നാട്ടിലുള്ളപ്പം കൃത്യമായി പുതുപ്പള്ളി പള്ളിയിലാണ് അദ്ദേഹം പോകുന്നത്. ഒരു പക്ഷേ അവിടെ പോകാൻ പറ്റാത്ത അപൂർവം ഞായറാഴ്ചകളിൽ അദ്ദേഹം ഇവിടെ സ്പെൻസർ പള്ളിയിൽ വരുന്നുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ സ്പെൻസർ പള്ളിയിലാണ് അവർ അവരുടെ കുടുംബം പോകുന്നത്. അപ്പോൾ ഞാനൊരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കണ്ടതാ ചാണ്ടി ഉമ്മൻ ഞായറാഴ്ച സ്പെൻസർ പള്ളിയിലെ മദ്ബയിൽ ശുശ്രൂഷയിൽ അവിടുത്തെ വൈദികനോടൊപ്പം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഏതാ മദ്ബഹയിൽ ഒരു വിശ്വാസി എന്നൊക്കെ പറഞ്ഞാൽ പള്ളിയിൽ പോയി നമ്മൾ ആരാധന കാണുക, വിശുദ്ധ ബലി കാണുക, പിന്നെ ആ ബലിയിൽ പങ്കെടുക്കുക. ഇത് ആ ബലി നടത്തുന്ന മദ്ബഹയിൽ, ശുശ്രൂഷ നടത്തുന്ന മദ്ബയിൽ ആ വൈദികനോടൊപ്പം പിന്നെ ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന ആ ബലിയിൽ പങ്കെടുക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കഴിഞ്ഞ ഒരു രണ്ടു ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ കണ്ടതാണ്. അല്ല, ശരിക്കും മിക്കവാറും ഉള്ള ഞായറാഴ്ചകളിലൊക്കെ ചാണ്ടി ഉമ്മൻ ഇവിടെ കാണാം. ഉമ്മൻചാണ്ടി എത്രയായാലും എത്രയോ വർഷങ്ങളായി ഞായറാഴ്ച പുതുപ്പള്ളി പള്ളിയാണ്. അത് പുതുപ്പള്ളി പള്ളി പോയിട്ട് ആ വാതിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അത് അതൊക്കെ ഈ എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കൺട്രോൾ ഇല്ലാതെ എന്തും പറയാം, അല്ലെങ്കിൽ ഫാക്ട് ചെക്കിംഗ് ഇല്ലാതെ എന്തും പറയാം എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ മനുഷ്യരെ, ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാളിനെ അപമാനിക്കലാണ് ആ ചെയ്തത് ഉറപ്പായിട്ട്. അതാണ് ഭയങ്കര ഓർത്തഡോക്സ് സഭയും ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ കുടുംബം എന്നൊക്കെ പറഞ്ഞാല് അതിനകത്ത് വേറൊരു മാനമാണ് ഉള്ളത്. ഇനി ചികിത്സ, ചികിത്സ എന്ന് ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാളിന് ചികിത്സ കൊടുക്കാതിരിക്കാൻ ഇനി എന്തിന്റെ കാരണത്തിലായാലും അവരുടെ കുടുംബമൊക്കെ അങ്ങനെ തയ്യാറാകും എന്നൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇനി ഉമ്മൻചാണ്ടി, ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മകനും മകളും ഒന്നും സമ്മതിച്ചില്ല എന്ന് വെച്ചു. ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ ഇപ്പോഴും അന്നും ഇന്നും എപ്പോഴും ഉമ്മൻചാണ്ടി ഉള്ളിടത്തെല്ലാം ഒരു 1000 ആളാണ്. പിന്നെ ഐ സി യുലെങ്ങാനും കിടക്കുന്ന ഒരു അവസ്ഥയല്ലാതിരുന്നാൽ ഏത് സമയത്ത് നോക്കിയാലും ഉമ്മൻചാണ്ടിയുടെ ചുറ്റും ആളുകളുടെ ഒരു വലയമാണ്. ആ മനുഷ്യർക്ക് സ്വാഭാവികമായി അതിനകത്ത് ഒരു ഇടപെടലും വോയിസും ഒക്കെ ഉള്ള എത്രയോ മനുഷ്യരുണ്ട്. അദ്ദേഹം യു എസിലെ ചികിത്സയ്ക്ക് ശേഷം തൊണ്ടയ്ക്ക് പ്രശ്നം, അവിടുത്തെ അമേരിക്ക പോയതിന് ശേഷം അദ്ദേഹം വന്ന പാലക്കാട്ട് ഒരു ആയുർവേദ ആശുപത്രിയിൽ അദ്ദേഹം കിടന്നു. ഒരു മനുഷ്യരെ പോലും കയറ്റി വിട്ടിരുന്ന ഡോക്ടർമാർ പറഞ്ഞിട്ട് പോലും അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് ആളുകളെ കാണാതിരിക്കാൻ പറ്റത്തില്ല, അവരെ കയറ്റി വിടും അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും എന്നൊക്കെ അദ്ദേഹം വളരെ ശാഠ്യം പിടിച്ചു. കുഞ്ഞു കുട്ടികളെ പോലെ കുഞ്ഞു ശാഠ്യം പിടിച്ചു എന്നുള്ളതാണ്. നമ്മൾ പുതുപ്പള്ളിക്കാരും നമ്മൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ കുഞ്ഞു കുഞ്ഞെന്ന് വിളിക്കുന്നില്ല. ആ കുഞ്ഞിൻ്റെ സ്വഭാവം പോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് പെരുമാറിയതാണെന്നാണ് നമ്മളത് അന്ന് ചർച്ച ചെയ്തത്. അദ്ദേഹത്തിന് കോവിഡ് വന്ന് ആശുപത്രിയിൽ കഴിയുന്ന സമയത്ത് ഞാൻ കോവിഡ് വന്ന് അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ. അപ്പോൾ അന്നും ഇതുപോലെ കോവിഡ് വന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞ് ചെറിയ വിവാദമൊക്കെ ഉണ്ടായിരുന്നു. അവരത് ഡോക്ടർമാരുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയൊക്കെ പോലുള്ള ഒരാളിനെ ഒരു ചികിത്സ
വേണം വേണ്ട എന്നൊക്കെ അവരുടെ കൃത്യമായി അദ്ദേഹം മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ചികിത്സയൊക്കെ വളരെ കൃത്യമായി റെഗുലറായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർമാരുണ്ട്. പിന്നെ കുടുംബ ഡോക്ടർ അവരുടെ അവരുടെ നിർദ്ദേശം, അവരുടെ കൃത്യമായിട്ടുള്ള ഉപദേശം, അതെല്ലാം ഇതിനകത്തൊരു ഘടകങ്ങളാണ്. നമുക്ക് പറയുന്നവർക്ക് എന്തും പറയാം. ഞാൻ പറഞ്ഞത് ഈ കോവിഡ് ബാധിച്ച് കിടക്കുന്ന ഒരവസരത്തിൽ പോലും അദ്ദേഹം അങ്ങനെ മുറിയിലൊന്നും ഇരിക്കാൻ ഒരു ഒരു മനസ്സ് മുറിയിൽ കിടക്കാൻ ഒരു മനസ്സില്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹം ഇങ്ങനെ വരാന്തയിൽ കൂടിയൊക്കെ നടക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ എപ്പോഴും മനുഷ്യർ എന്നൊക്കെ പറയുന്ന ഒരു ചിന്ത, ആളുകൾ എപ്പോഴും കൂടെ ഉണ്ടാകണം, ആളുകളുമായി സംവദിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെയൊക്കെ ഈ നമുക്ക് വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞ്. രാഷ്ട്രീയം ഏതോ ആയിക്കോട്ടെ, രാഷ്ട്രീയം അല്ല, മാനുഷികമായ ഒരു പരിഗണന, ആ ഒരു ചിന്തയും ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരുന്ന് പറയുന്ന ആളുകൾ അത് ചിന്തിക്കണം. ഒരു മനുഷ്യനാണ് അദ്ദേഹവും, അദ്ദേഹത്തിന് കുടുംബമുണ്ട്, അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അദ്ദേഹത്തിന് ഇവിടുത്തെ കേരളത്തിലെ കേരള സമൂഹം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട്. നമ്മൾ രാഷ്ട്രീയം നോക്കിയല്ല, എത്രയോ ആളുകൾക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള ഉപകാരങ്ങളും എത്രയോ ജീവിതങ്ങൾ അദ്ദേഹം രക്ഷപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ പലപ്പോഴും കാണുന്നില്ലേ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ഉമ്മൻചാണ്ടിക്ക് അസുഖം ഉണ്ടായിട്ടുള്ള ഓരോ ഘട്ടത്തിലും കൃത്യമായ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് സർക്കാരിന്റെ ബാധ്യതയുണ്ട്. അതെ, ഇപ്പോഴത്തെ ആദ്യത്തെ സംഭവം ഒന്നുമല്ല ഉമ്മൻചാണ്ടി. നേരത്തെ അത് ചാണ്ടി ഉമ്മൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 2015 2018 ഈ മൂന്ന് ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ഈ അസുഖം വന്നതാണ്. അസുഖം അത് തന്നെ തിരിച്ചു പൂർണ്ണമായി പൂർണ്ണമായി ഭേദമാവുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ ഇതുപോലെ വിദഗ്ധ ചികിത്സകൾ പല ഘട്ടങ്ങളിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മള് പറയുന്നത്. ഒരു ഇത് ആളുകളുടെ മാധ്യമങ്ങളുടെ ആളുകളുടെ ഒക്കെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇതുപോലുള്ള ഹീനപ്രവൃത്തികൾ ഒരിക്കലും ആരും ചെയ്യരുത്, ഒരു മനുഷ്യരും ചെയ്യരുത്. മാത്രമല്ല ചാണ്ടി ഉമ്മന്റെ ആ വേദന നമ്മളൊന്ന് മനസ്സിലാക്കണം. സ്വന്തം അച്ഛന്റെ അച്ഛൻ ചികിത്സ, അതും ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഉറപ്പല്ലേ, ഉമ്മൻചാണ്ടി എത്രയൊക്കെ ആയാലും സർവാദരണീയനായ നമ്മുടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരനാണ്. അങ്ങനെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു മകൻ, രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന അത്രയും സജീവമായി നിൽക്കുന്ന ആ അച്ഛന് ചികിത്സ നിഷേധിക്കുന്നു, അതും എന്താണ് ഈ പെന്തക്കോസ്ത് സഭയുടെ ഭാഗമായതുകൊണ്ട്. അത് ഞാനീ ചില ആളുകൾ ഇട്ടതിൻ്റെ കമൻ്റൊക്കെ വായിച്ചു നോക്കുകയായിരുന്നു. അപ്പോൾ ഈ പെന്തക്കോസ്ത് സഭയിലും മെഡിസിൻ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് അതിനകത്ത് പറയാണ്. ഉണ്ടല്ലോ, ഏത് പെന്തക്കോസ്ത് സഭയിലാണ് മെഡിസിൻ ഉപയോഗിക്കുന്നത്? പണ്ടായിരുന്ന ഒരു പെന്തക്കോസ്ത് സഭയില്, തീവ്രമായ ഒരു പെന്തക്കോസ്ത് സഭയില് അവരിപ്പോ പക്ഷെ അവരും ഉപയോഗിക്കുന്നുണ്ട് മരുന്ന്. ആധുനിക ലോകം വൈദ്യശാസ്ത്രം അല്ല, അതിനകത്ത് കുറേ കമന്റ് ഈ പല പല വീഡിയോകളുടെയും താഴെ ഈ പെന്തക്കോസ്ത് കാരണമായി പറഞ്ഞിരിക്കുന്ന വീഡിയോക്ക് താഴെയൊക്കെ അത്തരത്തിലുള്ള കമന്റുകൾ വ്യാപകമായിട്ട്. എനിക്കൊരു അനുഭവമുണ്ട്, എന്റെ നാട്ടില് വളരെ ഒരു 10-25 വർഷത്തിന് മുൻപ്, അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ സുഹൃത്തും എൻ്റെ ഒരു റിലേറ്റീവും കൂടെ ഒക്കെയാണ്. അപ്പോൾ അവന് ബോംബെയിൽ ജോലി ചെയ്യായിരുന്നു. അവന് അവിടെ ഈ ഷെയർ മാർക്കറ്റിൽ അവന് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അവന് ചിക്കൻ ബോക്സ് ഒക്കെ വന്നു. അപ്പോൾ ഇത് വന്നപ്പോഴത്തേന് ചിക്കൻ ബോക്സ് വന്നു. അപ്പോൾ വന്നപ്പോഴത്തേന് അവന് നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് അവൻ്റെ അച്ഛൻ ഈ പറയുന്ന പോലെ ബന്ധക്കോസ്ത വിഭാഗത്തിൽ പോയി, അവർ കുടുംബം ബന്ധക്കോസ്ത വിഭാഗമാണ്. അവർ ഇതുപോലെ ഹോസ്പിറ്റലൊന്നും പോകാതെ പ്രാർത്ഥിക്കുക, 25 വർഷത്തിന് മുമ്പാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവനെ ആശുപത്രി കൊണ്ടുപോകുന്നില്ല. അടുത്ത് ഞങ്ങളെല്ലാം വളരെ ഒപ്പിച്ചിട്ട് ഇവന് അവിടുന്ന് വന്ന് 3-2 ദിവസമായിട്ട് അവനെ ആശുപത്രി കൊണ്ടുപോകുന്നില്ല. അവനാണെങ്കിൽ അസുഖത്തിൻ്റെ മൂർധന്യാവസ്ഥയിലായി കഴിഞ്ഞു. ഉടനെ അവിടുത്തെ ചുറ്റുവട്ടമുള്ള ആളുകൾ എല്ലാവരും കൂടെ വീട്ടിൽ ചെന്ന് അവനെ എടുത്ത് അന്ന് കൊട്ടാരക്കരയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രി കൊണ്ടുപോയി. അവന് ചികിത്സിച്ച് ഭേദമായി. അവനിന്ന് വിദേശത്ത് നല്ലൊരു ജോലിയിൽ, നല്ലൊരു പദവിയിലിരിക്കുന്ന ആളാണ്. അപ്പം അതൊക്കെ നമ്മുടെ മുന്നിലുള്ള അനുഭവങ്ങളാണ്, അതൊക്കെ പണ്ട്. ഇപ്പം ഒരു കുടുംബത്തിൽ പോലും അല്ല, എല്ലാവരും എഡ്യൂക്കേറ്റഡായി. ഇപ്പോൾ ഏത് വിശ്വാസമൊക്കെ ആയാലും ആളുകളിൽ 90%, നമ്മളിപ്പോഴും അന്ധവിശ്വാസമൊക്കെ പുലർത്തുന്ന വളരെ വിരലെണ്ണാവുന്ന ആളുകളേ ഉള്ളൂ. അത് ക്രൈസ്തവ വിഭാഗത്തിൽ, അതെ, ചിലപ്പം വേറൊരു വിഭാഗത്തിലാണെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം നരബലി പോലുള്ള കാര്യങ്ങൾ, അതും ഈ പറയുന്ന 1% മനുഷ്യരാണ്. ബാക്കിയുള്ള നമ്മുടെ അടുത്ത് ഇന്നലെ പാർശാലയിൽ നടന്നതും അതും അതിന്റെ ഒരു വേറൊരു ഭാഗമാണ്. എഡ്യൂക്കേറ്റഡ് ആണ്, അവർ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് ബോധമുള്ള ആളുകളാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയക്കാർ, ഈ സോഷ്യൽ മീഡിയയിലുള്ള ഞാൻ എൻ്റെ പച്ചയ്ക്ക് പറഞ്ഞാൽ ഇവർക്ക് മാനസിക രോഗമാണ് ഒരു തരത്തിൽ. അതെ അതെ അതെ. കാരണം എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക, അതിലാളെ കൂട്ടുക, അതിൻ്റെ ഈ ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നത്, ഈ സോഷ്യൽ മീഡിയ റെസ്ട്രിക്ഷൻസൊക്കെ കൂടുതലായി. ആ ഈ ഭരണകൂടം അത് അങ്ങനെ നമ്മുടെ വോയിസിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള പ്രതിഷേധങ്ങൾ നമ്മളെ പോലുള്ള അതിനപ്പുറത്തേക്ക് പോകുന്നത് കാണുമ്പോൾ ഇതൊക്കെ വേണ്ടതല്ലേ എന്നുള്ള ഒരു ചിന്ത സ്വാഭാവികമായി ഉണ്ടായി പോകും എന്നുള്ളതാണ്.